സോണിയാഗാന്ധി എങ്ങനെ മുമ്പിൽ നിർത്തി അധികാരം ആസ്വദിക്കാം, എന്നാൽ അധ്വാനം ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു നേതാവിന് കീഴിൽ എങ്ങനെ ഒരു പൊതുപ്രവർത്തനം നടത്താൻ പറ്റും? മതന്യൂനപക്ഷങ്ങൾ ഈ കോൺഗ്രസിനകത്ത് എങ്ങനെ വിശ്വസിക്കും? എനിക്ക് അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ ബി ജെ പി പോയാൽ എന്തായെന്ന് ചോദിച്ച പ്രസിഡന്റല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സെന്താ? സംഘപരിവാറിൻ്റെ മനസ്സല്ലേ? അല്ലേ, അദ്ദേഹത്തെ കെ പി സി പ്രസിഡന്റ് ആക്കി വെച്ചാളുടെ മനസ്സപ്പം എന്തായിരിക്കും? ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ബി ടീമാണോ? ആ ടീമിൽ പ്രവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. വായന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വായന നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കൊന്നും അറിയില്ല. കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയ സമയത്ത് അന്ന് ഉമ്മൻചാണ്ടിയും രമേശും ഇതിലെ നേതാക്കന്മാർ അവരിതുപോലെ അഹങ്കാര വർത്താനൊന്നും പറഞ്ഞിട്ടില്ല. അവരാളുകളെ പാർട്ടിക്കകത്ത് നിർത്താനാണ് നോക്കിയത്. അന്നാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി കാസർഗോഡും തിരുവനന്തപുരം വരെ 844 കിലോമീറ്റർ നടന്നത്. ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. ഇവൻ എൻ്റെ ഭാര്യയോട് പോലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നുവെന്ന് അന്ന് രാവിലെയാണ് ഞാൻ പറയുന്നത്. സിറാജ് ലൈവിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിലേറെ കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന ശ്രീ കെ പി അനിൽകുമാർ ഇപ്പോൾ സി പി എമ്മിൽ ചേർന്ന് സഖാവ് അനിൽകുമാറായി നമുക്കൊപ്പമുണ്ട്. സുദീർഘമായ കാലം കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. പൊടുന്നനെ താങ്കൾ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് സി പി എമ്മിൻ്റെ ഭാഗമാകുന്നു. ഈ ഒരു മാനസികമായ തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ കോൺഗ്രസ്സിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം എനിക്ക് 52 വയസ്സായി. അതൊരു മനുഷ്യൻ്റെ ആയുസ്സിലെ ഒരു നല്ല ഭാഗം വസന്തകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുഴുവൻ എൻ്റെ പ്രയത്നം, എൻ്റെ വിയർപ്പ്, എൻ്റെ അധ്വാനം എല്ലാം പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. പാർട്ടി എനിക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഒരു ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ നിലപാടുകൾ. അപ്പം നമ്മുടെ ആദർശങ്ങളും നിലപാടുകളും നമ്മുടെ കാഴ്ചപ്പാടുകളും ബലി കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥാ വിശേഷം ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. രണ്ട്, നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോഴും നമുക്കൊരു ആത്മസംതൃപ്തി വേണം. നമ്മൾ ജോലി ചെയ്യുമ്പോൾ അപ്പം അതിന് കൂലിയുണ്ട് അല്ലേ? പക്ഷെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പം അത് കൂലി മോഹിച്ചല്ല, ആഗ്രഹിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു ഒരു മാനസികമായ ഒരു ആഹ്ലാദം, ഒരു ആത്മസംതൃപ്തി അതുണ്ടാകണം. കോൺഗ്രസ് പാർട്ടിക്കകത്ത് അതില്ലാതായിട്ട് ഒരുപാട് നാളുകളായി. പരസ്പര സ്നേഹവും വിശ്വാസവും എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് അന്യമായിട്ട് ഒരുപാട് കാലമായി. അതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാടെല്ലാം ശ്രമിച്ചാലും നടക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്നിരുന്നാലും ഇതെല്ലാം സഹിച്ച് കോൺഗ്രസിനകത്ത്, ഇത് ഇന്നൊന്നിലേ തുടങ്ങിയതല്ല, കുറേ കാലമായിരുന്നു, ഇതെല്ലാം സഹിച്ച് കോൺഗ്രസിനകത്ത് നിൽക്കുകയായിരുന്നു. ദേശീയ തലത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്ന് 5 വർഷം പൂർത്തിയായി. 5 വർഷം പൂർത്തീകരിച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പാർട്ടി ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളോ ഒന്നും ഇല്ലാതെയാണ് 5 വർഷം തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കോൺഗ്രസിനുണ്ടായ കാലതാമസവും വൈമുഖ്യവും, പൊളിറ്റിക്സിനകത്ത് സഡൻ ആക്ഷൻ വേണം, അത് വലിയൊരു ഘടകം ആയി കോൺഗ്രസിൻ്റെ പരാജയത്തിന്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം, അപ്പം അത് ഉത്തരേന്ത്യയിൽ വലിയ പരാജയം കോൺഗ്രസിന് സമ്മാനിച്ചു. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കാഴ്ചപ്പാടില്ല, ഒരു വീക്ഷണം നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് തകരരുത്, നശിക്കരുത് എന്നെല്ലാം മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഈ തീരുമാനമെടുക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന ഒരു ഇൻസിഡൻ്റ് എനിക്ക് അത്ഭുതം തോന്നിയത്, കുറേ നാളുകളായി കുറേയധികം സീനിയറായിട്ടുള്ള നേതാക്കന്മാർ, ഗുലാം നബി ആസാദിനെ പോലെ, ആനന്ദ് ശർമ്മയെ പോലെ, മുകുൾ വാസ്നിക്കിനെ പോലെ, ഇവരെല്ലാം മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരാണ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാരാണ് ഞാൻ ഈ പറഞ്ഞ ആളുകളെല്ലാം. പിന്നെ കപിൽ സിബൽ, ഇവൻ ശശി തരൂർ, നമ്മുടെ അഞ്ചാറാം രമേശ്, നമ്മുടെ മനീഷ് തിവാരി, അങ്ങനെയുള്ള ആളുകളെല്ലാം
ഈ ഒരു മാറ്റം വേണം മാറ്റം വേണം എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സോ അല്ലെങ്കിൽ ഒരു സമീപനമോ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്ത്യയെക്കുറിച്ചറിയുന്ന ഇന്ത്യക്കാർക്ക് പരിചയമുള്ള മുഖങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ആളുകൾ. ഇപ്പോൾ ഗുലാം നബി ആസാദിനെ അറിയാത്ത ഒരു ഇന്ത്യക്കാരൻ ഒരു കോൺഗ്രസ്സുകാരനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മുഗൾ വാസുദേവനെ അതുപോലുള്ള ആളുകളിൽ നിന്ന് അറിയാത്ത കൗബിൽ സിബിലിൽ നിന്ന് അറിയാത്ത കോൺഗ്രസ്സുകാരുണ്ടാവില്ല. പക്ഷേ ജനപ്രിയരായ രാഷ്ട്രീയമറിയാവുന്ന നേതാക്കന്മാർ അവരെല്ലാം സൈഡ് ലൈൻ ചെയ്യും. എന്നിട്ട് ആരെയാണ് ഇത് ഏൽപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു മാനേജ്മെൻ്റ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻ്റ് വിദഗ്ധനെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കുകയോ ജനറൽ സെക്രട്ടറി ആക്കാൻ പോവുകയോ എന്നിട്ട് സ്ട്രാറ്റജി തീരുമാനിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്തിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ അധപതനമല്ലേ? അപ്പോൾ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പാരമ്പര്യമുള്ള ഇന്നലകളിൽ കോൺഗ്രസ്സിന് നയിക്കാൻ സാധിച്ച ആളുകൾക്ക് ഈ പാർട്ടിക്കകത്ത് രക്ഷയില്ല എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതേ മെസ്സേജ് അല്ലേ എവിടെയും കൊടുക്കുന്നത്? കേരളത്തിൽ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, സമന്വയത്തിൻ്റെ പാർട്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ഒരു ധിക്കാരത്തിൻ്റെ പാർട്ടിയായി മാറി. രാഹുൽ ഗാന്ധിക്കും കെ സി വേണമെന്നും ഇഷ്ടമില്ലാത്തതൊന്നും പാർട്ടിക്കകത്ത് വേണ്ട, പോടോ എന്ന് പറയുന്നത്. നിങ്ങൾ പോ, വേണ്ട, ആട്ടി ഓടിക്കുക, സൗകര്യങ്ങൾ നന്നാ മതി. അപ്പോൾ പാർട്ടി വളരണം, പാർട്ടി വലുതാകണം, പാർട്ടിക്ക് ജനസ്വാധീനം ഉണ്ടാകണം എന്നതിനേക്കുള്ളുപരി തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കണം എന്ന് പറയുന്ന ഒരു നേതൃത്വം. പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് 41 അംഗങ്ങളെ ഉള്ളൂവെങ്കിലും പാർട്ടി തോറ്റെന്ന് വിചാരിച്ച് പാർട്ടി ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയൊരു നിലപാടുണ്ടോ? ആ 41 അംഗങ്ങളുടെ നേതാവായി പാർലമെൻറ്റിലിരുന്ന് പാർട്ടിയെ നയിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണ്ടേ? പാർട്ടി തോറ്റപ്പോൾ എന്താ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു, ഞാൻ ഏറ്റെടുക്കില്ല. അപ്പം രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു തീരുവിൻ്റെ മുഖമാണ് കാണുന്നത്. എന്നാൽ ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ നിയമനങ്ങളും എല്ലാ പാർട്ടി കാര്യങ്ങളും രാഹുൽ ഗാന്ധിയല്ലേ ചെയ്യുന്നത്? ഇപ്പം സോണിയാഗാന്ധി എങ്ങനെ മുമ്പിൽ നിർത്തി അധികാരം ആസ്വദിക്കാം എന്നാൽ അധ്വാനം ബുദ്ധിമുട്ട് എന്ന് പറയുന്നൊരു നേതാവിന് കീഴിൽ എങ്ങനെ ഒരു പൊതുപ്രവർത്തനം നടത്താൻ പറ്റും? പാർട്ടിക്ക് നേതാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പ്രവർത്തകരോടൊപ്പം നിൽക്കുക എന്നല്ലേ നേതാവിൻ്റെ ഉത്തരവാദിത്വം? ഇതിൻ്റെ എല്ലാ ഗുണഫലങ്ങളും എനിക്ക് വേണം, ഞാൻ തീരുമാനിക്കുകയല്ല പുറകിലിരുന്നിട്ട്. പക്ഷേ മുന്നോ ഞാനല്ലല്ലോ ഇത്. എന്നാൽ പുതിയ പ്രസിഡന്റ് ഉണ്ടാക്കണ്ടേ? നെഹ്റു കുടുംബത്തിൽ നിന്നൊരു പ്രസിഡന്റ് വേണ്ടെന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ ഈ പറയുന്ന G20 നിന്ന് കൊള്ളാവുന്ന ആരെങ്കിലും പിടിച്ചു വയ്ക്കണ്ടേ? ഇപ്പോൾ വയ്ക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു സമീപനം ഇവിടെയും വ്യത്യസ്തമല്ല. പുതിയ നേതൃത്വം വന്നു, അവരും പറയും സൗകര്യമുള്ള നിന്നാൽ മതി, പോട്ടെ പോട്ടെ, എല്ലാവരും പോയിക്കോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല, അങ്ങനെയാണോ പറയേണ്ടത്? അങ്ങനെയാണോ? ഒരു കുഞ്ഞു, ഞാൻ വലിയ ആളൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട ഒരുത്തനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കുഞ്ഞു പോലും പാർട്ടി വിട്ട് പോകുമ്പോൾ ആ പോകുന്നയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിന് പകരം ഒരു ചുക്കും സംഭവിക്കില്ല, പോട്ടെ എന്ന് പറഞ്ഞ് ആളുകളെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും, ഞാൻ BJP ചേരുന്നതിന് എന്താ തെറ്റെന്ന് ചോദിച്ച സംഘപരിവാറിൻ്റെ മനസ്സുള്ള ഒരു KPC പ്രസിഡന്റും, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി എന്താ? മതന്യൂനപക്ഷങ്ങൾ ഈ കോൺഗ്രസ്സിനകത്ത് എങ്ങനെ വിശ്വസിക്കും? എനിക്ക് അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ BJP പോയാൽ എന്താ എന്ന് ചോദിച്ച പ്രസിഡന്റല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സെന്താ? സംഘപരിവാറിൻ്റെ മനസ്സല്ലേ? അല്ലേ, അദ്ദേഹത്തെ KPC പ്രസിഡന്റ് ആക്കി വെച്ചാളുടെ മനസ്സപ്പം എന്തായിരിക്കും? സംഘപരിവാറിൻ്റെ മനസ്സല്ലേ? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ B team ആണോ? ആ ടീമിൽ പ്രവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാൻ പാർട്ടി വിടാൻ കാര്യം. ഈ കോൺഗ്രസ് നിന്നുകൊണ്ട് CPM പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു വീക്ഷിച്ചുകൊണ്ടിരുന്നത്? ഞാൻ വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയം തുടങ്ങിയ ഒരാളാണ്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനോടൊപ്പമാണ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ പോയി വോട്ട് പിടിച്ച് തുടങ്ങിയത്. ഞാൻ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളെല്ലാം
ഏജന്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മൾ സമയത്ത് അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയുള്ള കാര്യം, സി പി എമ്മിൻ്റെ കൗണ്ടിങ് ഏജന്റ് വരുമ്പോൾ അവൻ്റെ പേര് കൃത്യമായിട്ട് കണക്കുണ്ടാവും. നമ്മളതിൽ വല്ല കണക്കുള്ളൂ, ആരെങ്കിലും എഴുത്തരും. ആ കണക്ക് ഇന്ന് ഞാൻ അറക്കുന്ന ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ടൗൺ ഹാൾ കൗണ്ടിങ് നടക്കുമ്പോൾ അന്ന് കൗണ്ടിങ് ഏജന്റ് ആയിരുന്നത് കോർപ്പറേഷനാണ്, വേറെ ഏതോ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ എം എൽ എ ആയിരുന്ന പ്രദീപ് കുമാറാണ്. ഞാനും പ്രദീപ് കുമാർ ഒരേ ടേബിളിലായിട്ട്, ഓരോ ബൂത്ത് എടുക്കുമ്പോഴും പ്രദീപ് പറയും ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടും, നിങ്ങൾക്ക് ഇത്ര വോട്ടേ കിട്ടുള്ളൂ. ആ കണക്ക് കൃത്യമായിരുന്നു. പിന്നീട് ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്കൊക്കെ വന്നപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഈ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഞാൻ കണക്കുകളൊക്കെ വാങ്ങി നോക്കി, പക്ഷേ കണക്കുകൾ എവിടെയും ടാലി ആയില്ല, എവിടെയും ടാലി ആയില്ല. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പം അതിന് ആത്മാർത്ഥത വേണം, സത്യസന്ധത വേണം. അത് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ വളരെ കുറവായിരുന്നു. ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ തന്നെ അത് പരാജയപ്പെടുത്തുന്ന സുവിശേഷമാണ്. ഇതിലൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം സംഘടനാ വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ സി പി എമ്മിനൊക്കെ കൃത്യമായി നടക്കുന്ന ഒരു കാര്യമാണത്. കോൺഗ്രസിൻ്റെ സംഘടനാ വിദ്യാഭ്യാസത്തിൻ്റെ രീതി എന്താണ്? കോൺഗ്രസിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തൊന്നും സംഘടനാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല, കാര്യമില്ല. താങ്കളുടെ ചോദ്യം വളരെ കറക്റ്റാണ്. ഇപ്പോൾ കെ മുരളീധരൻ നല്ലൊരു കെ പി സി പ്രസിഡൻ്റാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായി വന്നപ്പോൾ ക്യാമ്പുകൾ നടത്തി, ഈ പറഞ്ഞ പോലെ നടത്തിയിരുന്നു. ഇപ്പം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി വന്നപ്പോൾ ഞാൻ ആദ്യം നടത്തിയത് ക്യാമ്പാണ്. ആ ക്യാമ്പിൽ എടുത്ത തീരുമാനമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ജാതി മത സംഘടനകളുടെ വീട്ടുപടിക്കൽ പോയി ഓച്ചാരിച്ച് നിൽക്കരുതെന്ന് പറഞ്ഞതും, അങ്ങനെ പാർട്ടിയെ നിയന്ത്രിക്കാൻ സാധിച്ചതും തുടങ്ങി എങ്ങോട്ട് കരുമണാൽ ഇഷ്യൂ ആണെങ്കിൽ ഓരോ വിഷയവും ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മുന്നണിക്കകത്തുള്ള മന്ത്രിമാരെ രാജിവെപ്പിക്കാൻ വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ അത് അന്നത്തെ ഒരു ഇതിൻ്റെ ഒരു ഗുണമായിരുന്നത്. അതിനുശേഷം പിന്നെ ക്യാമ്പെന്ന് പറയുന്ന സംസ്കാരമോ ഈ പഠനം ഇതൊന്നും ആരുമില്ല. ഇനി പഠനം എന്ന് പറഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഈ പഠനം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്ത വേണ്ടേ? ഇപ്പോൾ ഈ പറയുന്നതല്ലല്ലോ. ഈ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ വേണം, വിദ്യാർത്ഥിയും വേണം അല്ലേ? പറഞ്ഞു കൊടുക്കാൻ ഒരാളും വേണം, കേൾക്കാൻ ഒരാളും വേണം. ആ കേൾക്കുന്ന ആൾക്ക് കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം, അതാണ് ആദ്യം വേണ്ടത്. അതിൻ്റെ കോൺഗ്രസ് ഇപ്പോൾ സാധാരണ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് തൻ്റെ രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കുന്നതിന് ഈ സംഘടന ധാരണ അല്ലെ പൊളിറ്റിക്കൽ നിലപാടുകൾ ഒക്കെ വലിയ ഘടകമാണല്ലോ. ഇപ്പോൾ ഒരു കോൺഗ്രസ്സിലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയാണ് തൻ്റെ നിലപാട് രൂപീകരിക്കുന്നത്, എങ്ങനെയാണ്? അതാണ് കോൺഗ്രസിൻ്റെ വലിയ പരാജയം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രമേയങ്ങൾ, ആ പ്രമേയങ്ങൾ, അതായത് സാമ്പത്തിക കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നയം എന്താ പറയാൻ പറ്റൂ? ഇല്ല. നമ്മുടെ വിദേശകാര്യ നയം എന്താ? ഒരു ഇഷ്യൂവിൽ ഇപ്പോൾ അഫ്ഗാൻ ഇഷ്യൂ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ പലതും ചെയ്യാൻ മറന്നു പോകുന്ന അല്ലെ അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ മാറുക, എന്നാൽ ഇത് ചെയ്യാൻ അറിയുന്ന ആളുകളെ എനിക്ക് അകത്തില്ല. അതാണ് ഇതിനകത്തൊക്കെ പറ്റുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അത് കാലോ എന്താ അതാത് സമയങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അത് സഡനായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സംവിധാനം വേണം. അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ പരാജയമാണ്. ദേശീയ തലത്തിലൊക്കെ കോൺഗ്രസിൽ നിന്ന് പോകുന്നവരൊക്കെ ബി ജെ പി ക്യാമ്പിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് താങ്കൾ കേരളത്തിൽ ഒരു നിർണായകമായ ഘട്ടത്തിൽ താങ്കൾ സി പി എമ്മിനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ബി ജെ പിയിലേക്കുള്ള കേരളത്തിൽ കോൺഗ്രസിനുള്ള ഒഴുക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രതിരോധിക്കപ്പെടുന്നത്, എങ്ങനെയാണ്? ഞാനൊരു മതേതര വിശ്വാസിയാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോട് സെൻറ് ജോസഫ് സ്കൂളിലാണ്. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ സ്കൂളാണ്. ഞാനവിടെ കുർബാനയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഞാൻ
ഈസ്റ്ററിന്റെ തലേദിവസം പള്ളി പോകാറുണ്ടായിരുന്നു. അവിടുന്ന് കുരുത്തോലെ പുതിയ വെളിച്ചമൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വയ്ക്കാറുണ്ടായിരുന്നു. ഞാനാ പഠിക്കുന്ന സമയത്ത് ഇല്ല, പിന്നീട് ഞാൻ പഠിച്ചിരുന്ന ഫറൂഖ് കോളേജിലാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ 8 പേരായിരുന്നു, 7 പേരും മുസ്ലിംസാണ്, ഞാൻ മാത്രമുള്ള ഒരു നോൺ മുസ്ലിം. എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി, കാരണം ഫറൂഖ് കോളേജ് ആയതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാന്റെ നേരത്തെ വേറെ ആരും ഉണ്ടാവില്ല ക്യാമ്പസിൽ, എല്ലാവരും പള്ളിക്ക് പോകും. ഞാനിവരോടൊപ്പം ഞാനും ഓതും എടുത്ത് ആ പള്ളിയുടെ സ്റ്റെപ്പ് പോയിരിക്കും, കുത്തുകയും കേട്ടിട്ട്. ഇവിടെ നിസ്കരിച്ചിറങ്ങുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയി ഭക്ഷണം കഴിക്കും. അപ്പോൾ വർഷങ്ങളോളം അങ്ങനെ ഉള്ള ഒരു കൾച്ചറായി. പിന്നെ എൻ്റെ ഫാമിലി ഒരു സെക്കുലർ ഫാമിലി ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൃത്യമാണെന്ന സംഘടനാ പ്രവർത്തനം നടത്താൻ താല്പര്യമുള്ള ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് ഞാൻ CPMനല്ലാതെ ഇന്ന് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കാൻ സാധ്യമല്ല. ഒരു വളരെ തുറന്ന ഒരു ജനാധിപത്യ രീതിയുള്ള കോൺഗ്രസിൽ നിന്ന് വളരെ സംഘടനാ കൃത്യമായ സംഘടനാ സെറ്റപ്പും സംഘടനാ ഘടനയും ഒക്കെ ഉള്ള CPMലേക്ക് വരുമ്പോൾ അതെങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്? നമ്മൾ ജനിച്ചു വരുമ്പോൾ നടക്കാൻ പഠിച്ചോ ഇല്ലല്ലോ, പിച്ച് വെച്ച് നടന്ന് പതുക്കെ പതുക്കെ നമ്മൾ നടക്കാൻ പഠിച്ചതാണ്. നമ്മൾ ജനിച്ചു വരുമ്പോൾ ചോറ് വാരി ഉണ്ണാൻ അറിയില്ലല്ലോ അല്ലേ. ആദ്യം ബ്രസ് ഫീഡിങ് ആവും, പിന്നെ സ്പൂൺ ഫീഡിങ് ആവും അല്ലേ, പിന്നെ പതുക്കെ നമ്മളിങ്ങനെ കുഴച്ചൊക്കെ ഉണ്ട്, ഇപ്പം നമ്മൾ വാരി വാരി ഉണ്ണു അല്ലേ. അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ സ്വായത്തമാക്കുന്നതാണ്. അപ്പോൾ ഒരാൾ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ ആവുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പക്ഷേ ഇതെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. CPMൽ അതിൻ്റെ അംഗത്വം, അതിലെ പ്രൊമോഷൻ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചിട്ടപ്പെടുത്തിയ മാർഗങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് താല്പര്യങ്ങളില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പദവി ആഗ്രഹിച്ചിട്ടോ ഒരു സ്ഥാനം മോഹിച്ചിട്ടോ ഒന്നും ഞാൻ CPMലേക്ക് വന്ന ഒരാളല്ല. എനിക്ക് കോൺഗ്രസ്സിനകത്ത് ഉണ്ടായ തിക്താനുഭവങ്ങൾ, പ്രയാസങ്ങൾ, അതോടൊപ്പം കോൺഗ്രസിൻ്റെ ആ പ്രയാസങ്ങളും തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടും ഞാൻ കോൺഗ്രസ്സിൽ നിന്നു കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോഴും കോൺഗ്രസ് വിടുന്നതിനെക്കുറിച്ചോ വിടേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ചും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. പക്ഷേ അങ്ങനൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുണ്ടായപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ CPMമാണ്. അപ്പോൾ CPMലേക്ക് പോകാൻ തീരുമാനിക്കുമ്പം കണ്ടീഷൻ ബൈ അല്ലല്ലോ, എനിക്ക് ഇങ്ങനെ അങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനതിനെ അതിനെക്കുറിച്ച് അറിയേണ്ടത്, പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ എല്ലാം നീതിയുക്തമായിട്ടേ നടക്കൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് വേവലാതികളില്ല. ഇപ്പോൾ നേരത്തെ TKMC ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം CPMൻ്റെ വലിയ നേതാവായി മാറി, CPM പാർട്ടി അംഗത്വം സ്വീകരിച്ചു, അങ്ങനെ വലിയ നേതാവായി മാറി, ഒരു മാതൃകാ സഖാവായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ KT ജലീലാണെങ്കിൽ പാർട്ടി അംഗത്വം സ്വീകരിക്കാതെ തന്നെ പാർട്ടി സഹയാത്രികനായി വലിയ അംഗീകാരങ്ങൾ നേടി പൊതുസമൂഹത്തിലുണ്ട്. ഇത്തരത്തിൽ ഏത് മാർഗമായിരിക്കും താങ്കൾ സ്വീകരിക്കും? പാർട്ടി അംഗത്വം സ്വീകരിച്ച് പാർട്ടി പ്രവർത്തകനായി ആ രൂപത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ജലീലിനെ പോലെ ഒരു സഹയാത്രികനായി തുടരാനാണോ ആഗ്രഹിക്കുന്നത്? ഏതാണ് താങ്കളുടെ മാർഗം, എന്താണ്? ഞാൻ CPMൽ ചേരാൻ തീരുമാനിച്ചിട്ട് 48 മണിക്കൂറാവുന്നുള്ളൂ. മിനിങ്ങാന്ന് 11.5 മണി സമയത്താണ് ഞാൻ പതിനൊന്നരയ്ക്ക് ഞാൻ രാജിവെച്ചിട്ടേ ഉള്ളൂ. 12 മണിക്കാണ് ഞാൻ CPMൽ ചേരാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് എങ്ങനെയാണോ വേണ്ടത് എന്നുള്ളത് ആ സമയത്ത് പാർട്ടിയും പാർട്ടി നേതൃത്വവും എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ദർശനം ഉണ്ട്, പാർട്ടി പരിപാടി, പിന്നെ വർഗരാഷ്ട്രീയം, അത്തരത്തിലുള്ള വളരെ സങ്കീർണമായ പൊളിറ്റിക്കൽ പഠന ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു താല്പര്യം, വായന, അത്തരത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യങ്ങൾ, വായന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. വായന നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കൊന്നും അറിയില്ല, നമുക്കെന്താ അറിയുന്നത്, എല്ലാവരും വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണ്. അങ്ങനെ എല്ലാവരും കൂടി ചിന്തിക്കുക, നമുക്കറിയാം, നമ്മളറിയുന്നത് 1%, നമ്മളറിയാത്തത് 99%, അങ്ങനെയാണ് ഓരോ മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ ആ കൂടുതൽ അറിവ് കിട്ടുന്ന ഒരു സംവിധാനം, പഠനങ്ങൾ, ചിന്തകൾ, അതൊക്കെ
തുറ നടത്തിയാലും നല്ലതല്ലേ, പോസിറ്റീവ് അല്ലേ? ഞാൻ അതിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ആ ഒരു രീതിയെ ഇഷ്ടപ്പെടും. ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു ദിവസത്തിലെ ഇങ്ങനെ മിനിമം ഒരു മണിക്കൂറെങ്കിലും വായിക്കണം എന്നുള്ള താല്പര്യമുള്ള ഒരാളാണ്. കഴിയുന്നു ചിലപ്പോൾ ഒന്ന് സർക്കാരിലെ അവസാന കാലഘട്ടത്തിൽ ഈ സംഘടനാ ചുമതലയ്ക്ക് വന്നതിന് ശേഷം അതിനും സമയം കിട്ടാറില്ല. ഒന്നോ രണ്ടോ മണിക്കൂർ വായിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. അത്യാവശ്യം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർലമെന്ററി വ്യാമോഹം എന്നുള്ളത് സി പി എം വളരെ ഗുരുതരമായ ഒരു അച്ചടക്ക ലംഘനമായി കാണുന്നൊരു പാർട്ടിയാണ്. അപ്പം ഈ സി പി എമ്മിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തോട് അതിൻ്റെ ഭാഗമായി നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടാണല്ലോ ഈ പാർലമെൻ്ററി രംഗത്തൊക്കെ വരുന്നത്. അത്തരത്തിലുള്ളൊരു പാർട്ടി ഘടന ഇഷ്ടമാണോ താങ്കൾക്ക്? ഇഷ്ടമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിനകത്ത് ഞാൻ പറയട്ടെ, ഞാൻ അതിൻ്റെ സി പി എമ്മിനകത്ത് കാണുന്ന ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി നിങ്ങളെടുത്ത് നോക്കി, നിലവിലുള്ള എം എൽ എമാരുടെ ഒരു രണ്ടിരട്ടി എക്സ് എം എൽ എമാരുണ്ടാവും അല്ലേ? നിലവിലുള്ള എം പിമാരുടെ ഒരു രണ്ടിരട്ടി എം പിമാരുണ്ടാവും. അപ്പോൾ ഒരാൾ, ഒരു വ്യക്തി, ആ വ്യക്തിയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് എടുത്തു നോക്കിയേ, നിലവിലുള്ള എം എൽ എമാരുടെ നാലിലൊന്ന് പോലും എക്സ് എം എൽ എമാരെ കാണില്ല. അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ തന്നെയാണ്, മനസ്സിലായില്ലേ? അവസരങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്ന, അപ്പോൾ എന്നെ പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പാർട്ടിയിലാണെങ്കിൽ പാർട്ടി അതേ ഉപയോഗിക്കാവുള്ളൂ അല്ലേ? അതല്ല മറ്റേതെങ്കിലും മേഖലയിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് അത് തീരുമാനിക്കണ്ടേ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ വ്യക്തിയല്ല തീരുമാനിക്കേണ്ടത്. അപ്പം അതാണ് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പാർട്ടി തീരുമാനമെടുക്കും ആര് എന്താകണം എന്നുള്ളത്. അപ്പം ആർക്കും പരാതിയില്ല. മറ്റേത് വ്യക്തികളാണ് തീരുമാനമെടുക്കുന്നത്. എനിക്കവിടെ മത്സരിക്കണം, ഞാനേ അവിടെ മത്സരിക്കും, അല്ല നീ അവിടെ മത്സരിക്കണ്ട. പിന്നെ പാർലമെൻ്ററി രംഗത്തോട് എനിക്ക് അമിതമായ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് തവണ സീറ്റ് തരാതിരുന്നപ്പോൾ ഞാൻ ഇതുപോലെ കൊണ്ട് നിറച്ചിട്ടില്ലല്ലോ, പാർട്ടി വിട്ടിട്ടില്ലല്ലോ. എനിക്ക് 2016-ലും 2022-ലും എനിക്ക് സീറ്റ് നിഷേധിച്ചല്ലോ. അപ്പം ആ സമയത്ത് പാർലമെൻ്ററി രംഗത്തോടുള്ള അമിതമായ ആവേശമാണ്, അധികാരത്തോടുള്ള അമിതമായ ആവേശമാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാർട്ടി വിടണ്ടേ? അന്ന് വിട്ടിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സി പി എമ്മിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അംഗത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാർ പോഷക സംഘടന എന്ന് പറയുന്ന പോലെ വർഗ ബഹുജന സംഘടനകളാണ് സി പി എമ്മിന്. അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെയാണ് നേതൃത്വത്തിലേക്ക് ഉയർന്നു വരിക, ആ രീതിയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഇപ്പം തൊഴിലാളി വർഗ ഏത് FCIT കർഷക സംഘം തുടങ്ങിയ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ, ഏത് മേഖലയിൽ പ്രവർത്തിക്കാനാണ് താങ്കൾക്ക് ആഗ്രഹമുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു എനിക്ക് ഇന്ന മേഖല പ്രവർത്തിക്കണം എന്നൊന്നുമില്ല. എന്താ പറയുക, ഏത് മേഖലയിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ആ മേഖല പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്കൾ നേരത്തെ പുറത്ത് പോയപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു താങ്കളുടെ മുത്തച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അത്തരത്തിലുള്ളൊരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന. ആ ഒരു കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് പറയാമോ? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് കെ പി കൃഷ്ണുള്ളാണ്. അദ്ദേഹം നെടുങ്ങാടി ബാങ്കിൻ്റെ സ്ഥാപക ജനറൽ മാനേജറാണ്. അപ്പു നെടുങ്ങാടി ഇവിടൊപ്പം നെടുങ്ങാടി ബാങ്ക് ഉണ്ടാക്കി, അതിൻ്റെ അന്നത്തെ സ്ഥാപക ജനറൽ മാനേജറാണ് കൃഷ്ണുള്ള എന്ന് പറയുന്നത്. ഞങ്ങളുടെ അദ്ദേഹം വലിയൊരു കോഴിക്കോട്ടെ വലിയൊരു പൗരപ്രമുഖനും വ്യാപാരിയൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആയിരുന്നു നമ്മുടെ കോഴിക്കോട് SM Street ടോപ്പ് മോസ്റ്റ്, ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അസീസിൻ്റെ ടോപ്പ് മോസ്റ്റ്. അന്ന് അതിൻ്റെ പേര് കാലിക്കറ്റ് സ്റ്റോർസ് എന്നാണ്, ഖാദി സ്റ്റോർ ആയിരുന്നു അത്. ഖാദി ആയിരുന്നു അവിടെ തുണിക്കടയായിരുന്നു, കാലിക്കറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞു. പാളയത്തുണ്ടായിരുന്ന ബാപ്പുജി ജ്വല്ലറി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരവും ബാപ്പുജിയുടെ പേരിലാണ് ജ്വല്ലറി പോലും അന്ന് നടത്തിയിരുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലാണ് അതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ ഇത് കുറേ കളഞ്ഞു, ഈ മരത്തിൻ്റെ അച്ചുകൾ, അശോക ചക്രവും കോൺഗ്രസിൻ്റെ ചർക്കയും എല്ലാം അവിടെ നിന്നാണ്. ഈ കൊടികൾ പ്രിൻ്റ് ചെയ്തിരുന്നതും എല്ലാ സൗകര്യങ്ങളും പ്രിൻറ്റിങ് നടത്തിയിരുന്നതും ലഘുലേഖ കൊണ്ടുവന്നു. അങ്ങനെ തിരൂർക്ക് ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും ജയിലിലടയ്ക്കുന്നതും. പിന്നീട് പെൻഷനും ഇതിനപേക്ഷിക്കാൻ പറഞ്ഞു, പെൻഷന് വേണ്ടിയല്ല ഞാൻ
സന്ദർശനത്തിൽ പങ്കെടുത്തതെന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. പിന്നെ അച്ഛൻ കോൺഗ്രസ്സുകാരനാണ്, അച്ഛനും ഞാൻ വലിയ നേതാവൊന്നുമല്ല, പക്ഷേ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിൻ്റെ പ്രവർത്തകനൊക്കെയായി ഞാൻ നടന്നിരുന്നു. തങ്ങളീ ഒരു നിർണായകമായ തീരുമാനം എടുക്കുമ്പോൾ അത് കുടുംബത്തിൽ അതുപോലെ തന്നെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്താണ്, അത് ഒന്ന് പറയാമോ? ഞാൻ നിങ്ങൾ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ സംശയിക്കും ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് മാറിയതാണോ? അല്ല. എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും സംശയമുള്ള ഒരു ഇതാണ്. അപ്പോൾ അത്രമാത്രം മനസ്സിനകത്ത് വേദനകളും അസ്വസ്ഥതകളും പ്രതിഷേധങ്ങളും ഉയർന്നപ്പോൾ ഉണ്ടായതാണ്. സ്വാഭാവികമായും എൻ്റെ കുടുംബത്തിൽ കോൺഗ്രസ് അല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റാത്തൊരു കുടുംബമാണ്. എന്തോ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാനെടുത്ത തീരുമാനം ശരിയാണെന്ന് എൻ്റെ കുടുംബം എന്നോടൊപ്പം നിൽക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ ഇതുവരെ എടുത്ത തീരുമാനം തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല, അവരെല്ലാം അംഗീകരിക്കുന്നു. കാരണം അവർക്കും കുറേയൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം അതിനകത്ത് ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. സാധാരണഗതിയിൽ ഒരാൾ രാഷ്ട്രീയത്തിനൊക്കെ പോയാൽ എന്തെല്ലാം ആരോപണങ്ങൾ വരും അല്ലേ? നിങ്ങൾക്ക് പരിശോധിക്കാം, എന്താ കെ പി അനിൽകുമാർ ഈ 43 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇത്രയും വലിയ സ്ഥാനങ്ങൾ? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് അല്ല, മനസ്സിലായില്ലേ? ജി കാർത്തികൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, കെ പി അനിൽകുമാർ, ആ ഓർഡറാ. അതിനു മുമ്പ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി എം സുധീരൻ, അങ്ങനെ പോകുന്ന. അപ്പം അങ്ങനെയുള്ള 13-ാമത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു ഞാൻ കേരളത്തിൽ. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സിനെ അതുപോലെ പ്രതാപത്തിൽ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. കെ പി സിയുടെ ജനറൽ സെക്രട്ടറി 10 വർഷത്തോളം, സംഘടനാ ചുമതല ഉണ്ടായി. ഞാൻ ഒരാളുടെ തോന്നി പണം പിരിക്കാറൊന്നുമില്ല, അതെൻ്റെ ശീലവുമല്ല. എന്നെ പാർട്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പം സംശുദ്ധമായ രാഷ്ട്രീയമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. ആ രാഷ്ട്രീയം തുടർന്ന് പോകുമെന്നുള്ളത് കൊണ്ടും അത് നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് CPM ആണ് എന്നുള്ളത് കൊണ്ടും എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും ഞാനെടുത്ത തീരുമാനം തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നു, അവരെന്നോടൊപ്പം നിൽക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ദുഃഖങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു അടുത്ത സുഹൃത്ത് വലയം താങ്കൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ താങ്കൾക്ക് ഈ തീരുമാനം എടുക്കുമ്പോൾ ചർച്ച ചെയ്യാവുന്ന ആരുമായിട്ടായിരുന്നു? ആരുമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. ഇവൻ എൻ്റെ ഭാര്യയോട് പോലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുവെന്ന് അന്ന് രാവിലെയാണ് ഞാൻ പറയുന്നത്, ഇന്ന തീരുമാനമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് എന്ന്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ താങ്കൾ നേരിടുന്ന ഒരു വെല്ലുവിളി? കമ്മ്യൂണിസ്റ്റുകാരനെ എന്തിനാ വെല്ലുവിളി നേരിടുന്നത്? ഒരു പൊതുപ്രവർത്തനം എപ്പോഴും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കും. കാരണം പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള സാധാരണക്കാരന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ആ പ്രവർത്തനം പൂർത്തീകരിക്കുക എന്നുള്ളതൊരു വെല്ലുവിളിയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായതിൻ്റെ വലിയൊരു വെല്ലുവിളിയില്ല. പൊതുപ്രവർത്തകൻ എന്നുള്ള വെല്ലുവിളി എപ്പോഴും നിലനിൽക്കും. ആ വെല്ലുവിളി ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. താങ്കൾ കോൺഗ്രസ് വിട്ട് പുറത്തു വന്നപ്പോൾ പല നേതാക്കളും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ ഉമ്മൻചാണ്ടി ഇതുവരെ പ്രതികരിച്ചില്ല. എന്തായിരിക്കും കോൺഗ്രസ് നേതാക്കളുടെ പൊതുവായ പ്രതികരണത്തെക്കുറിച്ചും ഉമ്മൻചാണ്ടി പാലിക്കുന്ന ഈ മൗനത്തെക്കുറിച്ചും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിനെ മറുപടി പറയാൻ ഞാൻ അറിയില്ല, എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് വെച്ചാൽ അങ്ങനെ അദ്ദേഹത്തിന് നിന്ന് മനസ്സിലാക്കുകയല്ല, ഞാൻ ഈ പുറത്തേക്കിറങ്ങാൻ ഉന്നയിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞു അല്ലേ? അതേ കാര്യങ്ങൾ രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. ഒരുപക്ഷെ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ അത്രയും സത്യമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഓരോ ഘട്ടത്തിലും ഉമ്മൻചാണ്ടിയുമായിട്ടോ ഞാൻ എ ഗ്രൂപ്പുകാരനൊന്നുമല്ല, പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അത് ആയിരിക്കാം. എന്താ അദ്ദേഹം പ്രതികരിക്കാത്ത എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വി ഡി സതീശൻ അവസാനം പറഞ്ഞത് കെ കരുണാകരൻ പോയിട്ട് പോലും കോൺഗ്രസ് ഒന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് കാണുന്നില്ല എന്ന രൂപത്തിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് ഈ അഹങ്കാരമാണ് ഈ കോൺഗ്രസിന് ഈ അവസ്ഥയിലെത്തിച്ചത്? കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയ സമയത്ത്
അന്ന് ഉമ്മൻചാണ്ടിയും രമേശിനും ഇതിലെ നേതാക്കന്മാർ, അവരിതുപോലെ അഹങ്കാര വർത്തമാനം ഒന്നും പറഞ്ഞിട്ടില്ല. അവരാളുകളെ പാർട്ടിക്കകത്ത് നിർത്താനാണ് നോക്കിയത്. അന്നാണ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി കാസർഗോഡും തിരുവനന്തപുരം വരെ 844 കിലോമീറ്റർ നടന്നത്. അന്ന് സതീശൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? കെ കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ ഈ പാർട്ടി പ്രസിഡന്റിൽ നിന്നപ്പം ഈ സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? അതുകൊണ്ട് പോകുന്ന പാർട്ടിയെ സംബന്ധിച്ച് സ്ഥാനങ്ങളൊന്നും ഒരു ഘടകമല്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല. ഒരു കുഞ്ഞുകുട്ടി പോയാലും ആ പോകുന്നത് നഷ്ടമാണ് എന്ന് തിരിച്ചറിയാൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും.